Hi friends, ഇന്നി ഞാൻ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഉപയോഗിച്ചിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ കുറച്ച് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഗോതമ്പ് നുറുക്കിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലൊരു 3-2 വിസിൽ അടിച്ചാൽ മതിയാകും. നിങ്ങളുടെയൊക്കെ എളുപ്പത്തിന് ഗോതമ്പ് നുറുക്ക് 5-10 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. അതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് പാനിയാക്കിയെടുക്കാം. അത് അടയാം. ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും പായസം. അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ടേസ്റ്റിനായിട്ട് കുറച്ച് 1-2 ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. കുറച്ച് വേറെ ഒരു ടേസ്റ്റിനായിട്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം നന്നായി തിളച്ച് പായസം നമുക്ക് മാറ്റിയേക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ പായസത്തിനാവശ്യമായതൊക്കെ നെയ്യിൽ വറുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.